നെമ്പേർ ഞാനുണ്ടല്ലോ വളരെ സന്തോഷമായിരിക്കും ഒന്ന് ഈ ചർച്ച എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഒരാൾ പോലും വിദ്യാഭ്യാസ രീതി ശരിയാണെന്ന് സമ്മതിച്ചിട്ടില്ല വേണ്ടി സംസാരിച്ച ആളും പറഞ്ഞല്ലോ ആ കാര്യം ഞാനിവിടെ കാണുന്ന എന്താണ് വളരെ വളരെ സന്തോഷത്തോട് പറയാം ഇതിനകത്ത് ആദ്യം ഒരു കാര്യം പറഞ്ഞു ഒരു മറുപടി പറഞ്ഞു ഈ എം എൽ എമാരും നേതാക്കന്മാരും എന്ത് ചെയ്തു എന്നൊരു മാന്യം ചോദിച്ചു അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ലേ പക്ഷെ ഞാൻ പറയാം ഞാൻ ഏഴ് പ്രാവശ്യം എം എൽ എ ആണ് ഒരു ഉദാഹരണം പറയാം ഇടപെട്ടിട്ടുണ്ടോന്നു ഇവിടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നമ്മുടെ മഹാ എം ജി യൂണിവേഴ്സിറ്റി രൂപീകരിക്കുക അതിന് പേരെന്ത് വേണം ചർച്ച നടക്കുക അപ്പൊ ഞാൻ പറഞ്ഞു ജയിക്കപ്പുണ്ട് ജോസഫ് ഞങ്ങളൊ കേരളത്തിൽ മുഴുവൻ ചർച്ചയായി ഞാൻ പറഞ്ഞു കോട്ടയത്ത് തുടങ്ങുന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആണ് അത് ഗാന്ധിജി യൂണിവേഴ്സിറ്റി നിന്നും ഏതാ ഗാന്ധി എന്നല്ല ഗാന്ധിജി അത് ബഹുമാനമായി മഹാത്മാഗാന്ധി നിട്ടാൽ എം ജി യൂണിവേഴ്സിറ്റി എന്നായി ഞാൻ അറിയപ്പെടുന്നത് അവിടെ ഗാന്ധിജി യൂണിവേഴ്സിറ്റി എന്ന് പേര് ഞാൻ പറഞ്ഞു വലിയ തർക്കമായി അവസാനം ഞാൻ എപ്പോഴും ഓർക്കും നമ്മുടെ നേതാക്കന്മാർ ഇപ്പോഴും എല്ലാവരും കൂടിയിട്ട് മഹാത്മാ ഗാന്ധി എന്ന് വന്ന് പറഞ്ഞു ഇപ്പൊ എന്തായി എം ജി യൂണിവേഴ്സിറ്റി എന്നല്ലേ പേര് കിടക്കുന്നത് ആരെങ്കിലും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്ന് പറയുമോ എം ജി യൂണിവേഴ്സിറ്റി എന്ന് ഞാൻ പറഞ്ഞ പേരിട്ടിരുന്നാലും ഗാന്ധിജി യൂണിവേഴ്സിറ്റി ആയതിന് അതവിടെ പറയാഞ്ഞിട്ടല്ല എന്നാ സുഹൃത്തിനെ അറിയിക്കാൻ പറയുന്നുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മുടെ ഇംഗ്ലീഷിന്റെ കുഴപ്പം എന്താ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് കിട്ടാതെ ഇവിടെ മലയാളവും ഹിന്ദിയും പഠിച്ചുകൊണ്ട് മാത്രം ഇന്ത്യയിൽ ജീവിക്കാം പക്ഷെ ഒരു ശരാശരി മനുഷ്യനെ മുന്നോട്ട് പോകണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഉണ്ടായേ പറ്റൂ അത് തെറ്റാണെന്നാണ് കേരളം പഠിപ്പിക്കുന്നത് ഇതിന് എങ്ങനെ നന്നാവും എവിടെ ചെന്നാൽ ഇംഗ്ലീഷ് വേണ്ടെന്നാണ് പറയുന്നത് മലയാളം മതി ഒത്തി ഗവൺമെന്റ് ഓർഡർ ഇല്ല മലയാളത്തിനുള്ള പിന്നെ കുഴപ്പം ഇവിടെ ജീവിക്കാൻ അത് മതി പക്ഷെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ഇംഗ്ലീഷ് രീതി സംസാര രീതി എന്താ ഞാൻ ആദ്യമേ പറഞ്ഞില്ല എം എക്ക് പഠിപ്പിക്കുന്ന വാദ്യാര് എം എ ലിറ്ററേച്ചർ ക്ലാസ് എടുക്കുന്ന മലയാളത്തിൽ പോയി കേട്ടുള്ള ഏത് കോളേജിലാണ് എം എ ലിറ്ററേച്ചർ ക്ലാസ് പുറത്ത് നിന്നത് കേട്ടേ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എം എ ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന ഭാഗമാണ് മലയാളത്തിൽ ഇതെങ്ങനെ നന്നാവും ഞാൻ പഠിച്ച കോളേജിനും ചോദിക്കുന്നു ഒരൊറ്റ അധ്യാപകനുണ്ടാകും മുഴുവൻ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കൂ ഒരു ജോർജ് ചെരിയാൻ അയാൾ എട്ട് കൊല്ലാമറ്റ വൈദ്യനാൻ പോയിട്ട് തിരിച്ചു വന്നത് എല്ലാവണം ഇംഗ്ലീഷ് പറയും ഇംഗ്ലീഷ് മാത്രമേ ക്ലാസ്സിൽ പറയുണ്ടായിരുന്നു ബാക്കി എന്നെ പഠിപ്പിച്ച അധ്യാപകരെല്ലാം മലയാളം പറഞ്ഞു ഞാൻ കേട്ടത് മനസ്സിലായില്ലേ എറണാകുളത്ത് നിന്ന് പഠിച്ചപ്പോഴും ദേവര കോളേജിൽ പഠിച്ചവനല്ലേ ഞാൻ അവിടെ മലയാളം തന്നെയാണ് പറഞ്ഞു ഞാൻ കേട്ടത് ഇത് കുഴപ്പമില്ല അത് തന്നെയല്ല നമ്മുടെ ഇംഗ്ലീഷിലോട്ട് കുഴപ്പമുണ്ട് നമ്പ്യാറെ നമ്മള് നമ്മൾ ഈ ഗ്രാമർ ഒക്കെ അനുസരിച്ച് പറയണം നമ്മൾ പഠിപ്പിക്കുന്നേ അപ്പോ നമ്പ്യാറെ നമ്പ്യാറെ നേരെ ഞാൻ നിൽക്ക നമ്പ്യാറെ പോകട്ടിരിക്കുന്ന പേന വേണമെങ്കിൽ മിസ്റ്റർ നമ്പ്യാർ പ്ലീസ് മീ ദാറ്റ് പെൻ എന്ന് നമ്മൾ പറയുന്നു അതിന്റെ ആവശ്യമുണ്ടോ പക്ഷെ നമ്പ്യാർ കൈകൊണ്ട് പെൻ എന്ന് പറയണമെന്നുണ്ടോ ഇങ്ങനെയൊക്കെ മലയാളം പഠിച്ചിരിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ വേണം പറയാൻ നമ്പ്യാർ പ്ലീസ് മീ ദാറ്റ് പെൻ എന്ന് പറയേണ്ടി വരും അതിന്റെ ആവശ്യമുണ്ടോ നമ്പ്യാർ മിസ്റ്റർ നമ്പ്യാർ പ്ലീസ് പ്ലീസ് ദാറ്റ് പെൻ എന്ന് പറയാൻ മതി ആ സ്റ്റൈലില്ല നമുക്ക് ആ സ്റ്റൈൽ ഇവിടെ പഠിപ്പിക്കുന്നില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം പിന്നെ വിദ്യാഭ്യാസത്തിന് പത്താം ക്ലാസ്സിന്റെ ജയം പറഞ്ഞു ഒരു ഐ എസിന് നമ്മുടെ ഗിരിയുടെ ഓരോ സുഹൃത്തുക്കളോട് പറഞ്ഞല്ലോ ഞാനും പറഞ്ഞു ബി ജെ പിയുടെ പ്രതി പറഞ്ഞു അവിടെ പറഞ്ഞി കിടക്കുന്നത് നമ്മുടെ ഒരു ഒറ്റയാണ് കേട്ടത് നമ്മുടെ ഈ കണ്ണന്താനം ഉണ്ട് കണ്ണന്താനം നമ്മുടെ ഐ എ എസ് അറിയാവല്ലോ അയാള് പത്താം ക്ലാസ് തോറ്റെന്ന് അറിയാവോ നോക്കിയാർക്ക് ഞാൻ പറഞ്ഞിരിക്കും പത്താം ക്ലാസ് തോറ്റവനാണ് രണ്ടാമത് പത്താം ക്ലാസ് അതെ അങ്ങേനെ തന്നെ എന്റെ മിന്നം പ്രസംഗിച്ചതാ അതെ ഞാൻ അറിഞ്ഞത് ഞാൻ ചോദിച്ചു ശരിയാ പത്താം ക്ലാസ്സിൽ തോറ്റ കണ്ടെന്നാനുമാണ് പിന്നീട് പഠിച്ച് പാസ്സായി ഐ എസ് എടുത്തത് ഐ എസ് റാങ്കോട് കൂടിയാണ് പാസ്സായത് അപ്പൊ എന്താ കാര്യം ഒന്ന് തോറ്റപ്പോഴ അവന് മനസ്സിലായോ പഠിക്കണം തോന്നലുണ്ടായി മനസ്സിലായോ തോറ്റപ്പം ഒരു വാശിയായി ഞാൻ ചോദിച്ചു തോറ്റപ്പം എനിക്ക് വാശിയായിരുന്നു പറയും എല്ലാവരും മിന്നപ്പുടുന്ന ആ വാശി എന്നെ ഐ എസ്സിൽ എത്തിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞോ നമ്മുടെ കുട്ടികളെയും അവന്റെ മാർക്കിന്റെ അടിസ്ഥാനത്ത് മാർക്ക് നിശ്ചയിക്കുന്നത് ഇങ്ങനെയല്ല ഇപ്പൊ പറഞ്ഞില്ല ബിജെപ്രഭു ഇത് പറഞ്ഞോണ്ടായാലും ഇങ്ങനെ കിടക്കാതെ മാറ്റം വരുത്തണം ഇത് വിദ്യാഭ്യാസ മേഖലയെ മാറ്റം വേണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ കൊല്ലുന്ന നിലപാടല്ലേ ഇപ്പൊ വിദ്യാഭ്യാസ ഡയറക്ടർ ഇത് പറഞ്ഞു അങ്ങനെ കിടക്കില്ല ശാനവാസം അങ്ങനെ കിടക്ക നമ്മുടെ നമ്മുടെ ബിജുപ്രഭാകർ ഇത് പറഞ്ഞില്ലേ ബിജുപ്രഭാൻ എന്താ മോശം അങ്ങനെ അവൻ ചാടിച്ചില്ലേരെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിമാർ സ്വല്പം ബോധം മൂളയൊക്കെ ഉണ്ടാവണം എന്ന് എൻ്റെ അഭിപ്രായം ഞാൻ ശിവൻകുട്ടിയെ കുറ്റപ്പെടുത്താതില്ല കാരണം എന്നറിയാവും ഇവിടെ ആരോ സംസാരിച്ചോ അങ്ങനെ തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരുന്ന മാന്യമായ വകുപ്പായിരുന്നേ വിദ്യാഭ്യാസത്തെ കൊണ്ട് അങ്ങനെ പിടിച്ചു എന്തൊരു കടുക്കുക ഏതായാലും മാറ്റം വന്നേ മതിയാവും ഞാൻ ഓർക്ക് കരി ഞാൻ പറ്റി എൺപത്തഞ്ചിലാം തീയതി ടി എൻ ജി ഒക്കെ കാലത്ത് സിലബസ് പരിഷ്കരിച്ചു കരിക്കുലോ കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എന്നെങ്കിൽ ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒന്ന് നമ്മുടെ മുണ്ടശ്ശേരി മാഷ്ടറാ കാര്യം ക്രിസ്ത്യാനിയല്ല അങ്ങർക്കെതിര പക്ഷെ മുണ്ടശ്ശേരി മാസ്റ്റർ വിവരമുള്ള വിദ്യാഭ്യാസ വിവരമുള്ള ഒരു മനുഷ്യർ എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ രണ്ട് ടി എൻ ജേക്കപ്പാണ് അദ്ദേഹത്തെ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ അമ്പത്തി ഒമ്പതിന് ശേഷം കരിക്കുലം പരിഷ്കരിക്കാൻ നടപടി ചെയ്തത് ഞാൻ അദ്ദേഹത്തിന് അത്ര സ്ട്രോങ് ആയി ഞാനായിട്ട് സ്നേഹത്ത് നിന്നയാളാ ഒത്തിരി സഹായം ഞാൻ അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിന് അദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങൾക്ക് ഒത്തിരിയേറെ മാക്സിമം സഹായം ചെയ്ത് കൊടുക്കാൻ ഞാൻ ശ്രമിച്ചയാളാ അതുകൊണ്ടാണ് പറയുന്നത് അതാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞത് അന്ന് ഏകപ്പ് മഹാത്മാ ഗാന്ധിജി യൂണിവേഴ്സിറ്റി നിന്ന് പറഞ്ഞ ആളാ പറഞ്ഞയാളാ പക്ഷെ നിർദ്ദേശം വന്നു മഹാത്മാഗാന്ധി എം ജി യൂണിവേഴ്സിറ്റി ആയി ഗാന്ധി പോയി ഇതൊക്കെ പറയുന്ന കേൾക്കാൻ ആള് വേണ്ടേ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതേ രീതി വിദ്യാഭ്യാസം നമ്മുടെ തമിഴ്നാട് വേണ്ട കംപയർ ചെയ്യാൻ നമുക്ക് പറ്റുമോ തമിഴ്നാട്ടിലെ പിള്ളേര് സംസാരിക്കും പത്താം ക്ലാസ് പാസ്സായ ഒരു വിദ്യാർത്ഥിയോട് നമ്മുടെ ബി എക്കാരന് സംസാരിക്കാൻ പറ്റിയാലോ അറിയാവോ ബി എക്കാരൻ ചെന്നാൽ പോലും അവിടെ പത്താം ക്ലാസ് വയസ്സായിട്ടുള്ളവരെ അത്രയും വരികയല്ല ഇവിടെ സി ബി എസ് ഇ സ്കൂളിനെ പറ്റി വളരെ നല്ല അഭിപ്രായം പറഞ്ഞു ഞാൻ അത്രയൊന്നും അവരെ പൊക്കി പറയുന്നില്ലെങ്കിലും ആ സി ബി എസ്ഇ സ്കൂളിൽ കൊടുക്കുന്ന അത് സമ്പന്നന്മാരുടെ മക്കൾ പോകുന്ന സ്ഥലം എന്ന് പേരിട്ടുകൊണ്ട് അത് അങ്ങനെ നിൽക്കുക പക്ഷെ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന അതേ സംസ്കാരത്തിൽ വേറെ നോക്കണം നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഏതാ പബ്ലിക് സർവീസ് പി എസ് സി പരീക്ഷയില് റാങ്ക് മേടിച്ച് വന്നവരൊക്കെ വാദ്യായിട്ടാണ് അപ്പൊ നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെയോ ി പാസ് ആയി അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷൻ സാറന്മാര് പക്ഷെ അവര് ഈ തമിഴ്നാട്ടിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഉള്ളവർ മാത്രല്ല ഇപ്പൊ ഗോമൂത്ര സംസ്ഥാനങ്ങൾ എന്ന് ആക്ഷേപിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ അല്ല അവിടെ അവിടെ ഉള്ളവർ ഒക്കെ വലിയ നിലവാരത്തിലുള്ളവരാണ് ഉന്നത നില നിലവാരം പുലർത്തുന്നവരാണ് ഇപ്പൊ നോക്കൂ നേരത്തെ യുവരാജ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇപ്പോ സിവിൽ സർവീസ് പരീക്ഷയിലൊക്കെ ടോപ്പേഴ്സ് വരുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളവരാണ് പോയി കേരളത്തിലെ ആകപ്പാടെ ഐ എസ് എം എന്ന് പെൺകൊച്ചാ ഗതികളായിരുന്നു വിദ്യാഭ്യാസം അടിപൊളി മാറ്റണം ഒരു മാറ്റം വേണ്ട അത് പറയാൻ ഒരു മടി വിചാരിക്കണ്ട ഇവിടെ ഈ ഈ ഈ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ഡയറക്ടറെ ഒരു കമ്മിറ്റി എടുക്കണം അതാ ചെയ്യേണ്ടത് സർക്കാർ എന്നിട്ട് കംപ്ലീറ്റ് സിലബസും കരിക്കൽ കംപ്ലീറ്റ് പരിഷ്കരിപ്പിക്കണം പരിഷ്കരിക്കണം ഇവിടെ സാറന്മാർ യൂണിയൻ ഉണ്ടാക്കാനും ചിന്താവാദം വിളിക്കാനും അല്ലേ നേരം അല്ലാതെ അവർ പഠിപ്പിക്കാൻ പോകുന്നവരല്ലോ അതും മാറ്റണം വിദ്യാഭ്യാസ മേഖലയിൽ യൂണിയൻ ആവശ്യമില്ല ഒരു യൂണിയൻ മതി ആ യൂണിയൻ എല്ലാ അധ്യാപകരും ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുത്തോട്ടെ അത് ഏത് പാർട്ടിക്കാരനായാലും പ്രശ്നമില്ല ആ യൂണിയൻ യൂണിയന്റെ അവരുടെ ശമ്പളത്തിന്റെ കാര്യമോ അവരുടെ സർവീസ് മാറ്റമോ അല്ലാതെ ഒരു കാര്യത്തിലും സാറന്മാർ ഇടപെടാൻ പാടില്ലെന്ന് പറയണം അവരെ എല്ലാം കൂടെ പഞ്ചായത്ത് പഞ്ചായത്തിലും ജില്ലയിലും ഇറക്കി വിടുകയല്ലേ എങ്ങനെ നന്നാകാന ഇത് എനിക്ക് ഭയങ്കരമായ മനഃപ്രയാസം ഏതായാലും ഞാൻ ഈ ചർച്ച ഒരാരംഭമാകട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ആ ചർച്ചയിലൂടെ ഒരു മാറ്റം കേട്ടുണ്ടാകുന്നെങ്കിൽ അത് കാണാനുള്ള അവസരം ദൈവമേ നൽകണേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു മറ്റു വിശദാംശങ്ങൾക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല നന്ദി